Hey guys, welcome back to the 9th episode of Kemics Season 5. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഇവിടെ ഇരുന്ന ഒരു ബീക്കൺ ഫുൾ ആയിട്ട് എടുത്തോണ്ടിട്ടുണ്ടായിരുന്നു. എമറൽഡ് നമുക്ക് കുറച്ച് എമറൽഡിന് ആവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ബീക്കൺ അങ്ങ് തട്ടിപ്പൊട്ടിച്ചു. പക്ഷേ ഇന്ന് നമുക്കത് തിരിച്ച് സെറ്റ് ചെയ്യണം. കാര്യം എനിക്ക് ഇവിടെ ഒരുപാട് പരിപാടിയുണ്ട്. നമുക്ക് കസ്റ്റം വില്ലേജ് ഉണ്ടാക്കുക എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു നമ്മുടെ കെമിക്സിനകത്ത്. പക്ഷേ ഞാൻ അതൊന്നും ചെയ്തില്ല. ഞാൻ ബേസിക്കലി ഇങ്ങനെ ടാസ്ക് ഒന്നും ചെയ്യാതെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഫ്രീ വേർഡ് ആയിരുന്നു ഇതിനകത്ത്. പക്ഷെ ഞാൻ വിചാരിച്ചു, അല്ല ഗൈസ്, നമ്മൾ ടാസ്ക് ഒക്കെ ചെയ്യണം, എന്നല്ലേ അതിനൊരു സുഖമുള്ളൂ. സോ നമ്മളെന്തായാലും നമുക്ക് നിർത്തിയെടുത്തുനിന്ന് തന്നെ നമ്മുടെ ടാസ്കും കാര്യങ്ങളും തുടങ്ങാൻ പോവാണ്. സോ അടുത്തത് നമുക്ക് കസ്റ്റം വില്ലേജ് എന്ന് പറഞ്ഞ സംഭവമാണ്. പക്ഷേ അതെനിക്ക് ഒറ്റ എപ്പിസോഡിൽ അങ്ങ് കെട്ടിപ്പോക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഗെയിമർ ബോയൊക്കെ തന്നെ ഒരുപാട് എപ്പിസോഡ്സ് എടുത്തിട്ടാണ് കിട്ടിയത്. സോ നമ്മളും അത് നമുക്ക് പയ്യെ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ വലുതായിട്ടല്ല, എൻ്റെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. സോ ആദ്യം നമുക്ക് ബീക്കൺ, ഇന്നലെ ഇളക്കിക്കൊണ്ടുപോയ ബീക്കൺ സെറ്റിയായി. ഇന്നലെ ഇളക്കിക്കൊണ്ടുപോയ ബീക്കൺ എന്ന് പറഞ്ഞാലും നമുക്ക് ഫുള്ള് എമറൽഡ് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് മായം കയറ്റുവാണ്, അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് എന്താ പറയുക, അയണും കൂടെ കയറ്റുവാണ്. ഓക്കെ ഫൈൻ, ഇത് തന്നെ മതി, ഇത് തന്നെ ധാരാളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന അവിടെ തന്നെ ഉണ്ടാക്കാം. ഓ, രണ്ട് എമറൽഡ് ബ്ലോക്ക് ബാക്കി. അതവിടെ ഇരുന്നോട്ടെ, അത് നമുക്ക് സെറ്റ് ചെയ്യാനെടുക്കാം. ഓക്കെ, നമുക്ക് ഫാസ്റ്റ് മൈനിങ് ആണ് വേണ്ടത്, വേറെ ഒന്നും നമുക്ക് ആവശ്യമേ ഇല്ല. ഫാസ്റ്റർ മൈനിങ് ഹേസ്റ്റ് 2. ഫൈൻ, ഇനി എൻ്റെ പ്ലാൻ പറയാം. ഇനി എനിക്ക് കസ്റ്റം വില്ലേജ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് കണക്ക് പോകുന്നൊരു വില്ലേജ്. അതും ഏകദേശം ഇവിടെ ആയിട്ട് നമുക്കിങ്ങനെ റൗണ്ട് 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 കണക്ക് ഒരു 3 റൗണ്ട് വേണം. ഓക്കെ, ഇങ്ങനെ ഒരെണ്ണം, അതിൻ്റെ മേളിലൊരെണ്ണം, അതിൻ്റെ മേളിലൊരെണ്ണം, മറ്റേ ബർത്ത്ഡേ കേക്ക് തെന്നി വീണ കണക്ക് ഇരിക്കണം. മനസ്സിലായോ? എനിക്കിപ്പോൾ അത് പറഞ്ഞു തരാറുണ്ടൂടെ. ഇത് കഴിഞ്ഞിട്ടുള്ള സംഭവം നിങ്ങൾ കണ്ടോ, അതായിരിക്കും നല്ലത്. ഞാൻ ഏകദേശം അത് വരയ്ക്കാൻ നേരം നിങ്ങൾക്ക് ഒരു ഐഡിയ കത്തുമല്ലോ, എങ്ങനെയാണ് ഞാനിത് പണിയാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും ഞാനിത് ബിൽഡ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ സ്റ്റോൺ വെച്ച് ബിൽഡ് ചെയ്യുക, അതായിരിക്കും നല്ലത്. നമ്മുടെ കയ്യിൽ സ്റ്റോണ് വളരെ കുറവാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട, സാധാ സ്റ്റോൺ തന്നെ മതി. ഓക്കെ, പക്ഷേ നമുക്ക് സ്റ്റോൺ പോരാ, നമുക്ക് ഇനിയും വേണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇത് ബീക്കൺ ഉള്ളത് കൊണ്ട് ഏകദേശം ഈ മേളിലെ ഭാഗത്ത് നമുക്ക് മൈൻ ചെയ്ത് അങ്ങ് എടുക്കാം. വെയിറ്റ്, ആ എന്റെ സിൽടച്ച് ഉള്ള പിക്ക് എന്തി? എനിക്ക് സിൽടച്ച് ഉള്ള പിക്ക് ഇല്ലേ? ആ കഴിഞ്ഞ ദിവസം ഞാൻ കുറെ മൈൻ ചെയ്തേ. വേറെ പിക്കോല്ലോ ഇരിപ്പുണ്ടോ? വേറെ പിക്കോല്ലോ ഇരിപ്പുണ്ടോ എനിക്ക് ഇവിടെ? ഓക്കെ, വേറെ പിക്കൊന്നുമില്ല. സോ നമുക്ക് പോയി സിൽടച്ച് എടുക്കാം. ഇവിടെ സിൽടച്ച് എങ്ങനെ ആർക്കെങ്കിലും കിട്ടിയായിരുന്നു? കിട്ടിയായിരുന്നെങ്കിൽ ഉമാറുടെ നിന്ന് തന്നെ അടിച്ച് മാറ്റായിരുന്നു. ഓർമ്മ സിൽടച്ച് ഉണ്ടോ ബ്രോയ്? പിയേഴ്സിങ്, ആ ഇത് പ്രൊട്ടക്ഷൻ 4 അൺലോക്ക് ചെയ്തതാണ്. ഒരു കാര്യം, ജീവനെ തന്നെ ഒന്ന് സെറ്റ് ചെയ്താലോ. അല്ലെങ്കിൽ വേണ്ട, സിൽടച്ച് നമ്മുടെ ഗെയിമർ ബോയുടെ ബേസിലുണ്ട്, അവിടെ പോയി ഇച്ചിരി എടുത്തിട്ട് വരാം, അതാണ് നല്ലത്. എല്ലാം കൂടെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കുക. ഞാനിപ്പോൾ ആദ്യം ഗെയിമർ ബോയുടെ വീട്ടിൽ പോകണം, എവിടെ പോകണം? ആദ്യം ഗെയിമർ ബോയുടെ വീട്ടിൽ പോയി സിൽടച്ച് സെറ്റ് ചെയ്തോണ്ടിരും, അല്ലെങ്കിൽ എനിക്ക് സ്റ്റോൺ എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഗെയിമർ ബോയുടെ ബേസി വന്നു, ഇതാണ് സിൽടച്ച്. ഈ ബുക്ക് വേണമല്ലോ. ഓക്കെ, ബുക്ക് വയ്ക്കുന്നവൻ സിൽടച്ച്, സിൽടച്ച് സെറ്റ് ഇതിനകത്ത് കൊണ്ടുവന്ന് സിൽടച്ച് ഇടുന്നു. ഓ, എൻ്റെ പൊന്നോ, അതിനും കോസ്റ്റ്. ഞാൻ ആലോചിച്ചില്ല, എൻ്റെ കയ്യിലാണ് എക്സ് പി യു ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യും, എന്താ ചെയ്യും, എന്താ ചെയ്യും, എന്താ ചെയ്യും? എക്സ് പിക്ക് ഇപ്പം എന്താ ചെയ്യും? ഇവിടെ ഫാമുകളൊന്നും എവിടാന്നും അറിയാൻ വയ്യ, അങ്ങനെയുള്ളൊരവസ്ഥയായിരിക്കുന്നു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ് നമുക്ക് ട്രേഡ് ചെയ്തിട്ട് എക്സ് പി കിട്ടാഞ്ഞതെന്ന്. അത് ഞാൻ ദാ ഇത്രയും കോള് പോയി മൈൻ ചെയ്തൊരു 11 XP ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആലോചിച്ചത്, ശരിയാ, വില്ലേജസിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ വില്ലേജസിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടാഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ ആർമറും സാധനങ്ങളും എല്ലാം ഇട്ട് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ആർമറെല്ലാം ഊരിയിട്ട് പോയത്. ഇത്രയും മൈൻ ചെയ്തെടുത്ത ഒരാവശ്യവും ഇല്ല. ആ, ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനി നമുക്കിതിനകത്ത് സിൽടച്ച് ഇടാം. അയ്യോ, ഒരു സിൽടച്ച് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 45 മിനിറ്റ് അങ്ങാണ്ടായി, എൻ്റെ പൊന്നോ. ഇനി നമുക്ക് മേളിൽ പോയി കുറച്ച് സ്റ്റോൺ വെട്ടാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ ഇടാം. അയ്യോ, ഈ കസ്റ്റം വില്ലേജ് കുറച്ച് പണി തരും എനിക്ക്. ആദ്യം നമുക്ക് ഒരു വലിയ റൗണ്ട്, അതിനുശേഷം അതിൻ്റെ അകത്തൊരു ചെറിയ റൗണ്ട്, പിന്നെ ഒരു ചെറിയ റൗണ്ട്. ഇതാണ് എൻ്റെ പ്ലാൻ. പ്ലാനേ ഉള്ളു, ബാക്കിയൊന്നും ഇല്ല. ഞാനത് നോക്കട്ടെ, ട്രൈ. നമുക്ക് ഇതിനകത്ത് ഷേപ്പ് 4 സർക്കിള്, നമുക്ക് ഒരു വിട്ത് വന്നിട്ട് ഇത്രയെങ്കിലും വേണ്ടേ? ഇത്രയൊന്നും അല്ല, ഇതിന് വേണം. ഇത് കൊള്ളാന്ന് തോന്നുന്നു അല്ലേ? ദിസ് ഇസ് ബെറ്റർ.
ഗൈസ് ഏകദേശം ദാണ്ട ഇത്രയും ഭാഗം നിങ്ങളിപ്പോൾ റീപ്ലേ മോഡ് കണ്ട് കാണും. ദാണ്ട ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഫുള്ള് ഡേർട്ട് ഇട്ടിട്ട് ഇതുപോലൊരു ചെറിയ ലെയർ, നമ്മൾ മറ്റേ ബർത്ത്ഡേ കേക്ക് മറ്റേ തെന്നി വീണ ലെയർ കണക്കങ്ങ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വില്ലേജും കാര്യങ്ങളുമാണ് വരാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു പ്ലാനാണ്. സോ ഇതിൻ്റെ മുകളിൽ മൊത്തം ഇനി ഡേർട്ട് ഫില്ല് ചെയ്ത് മറ്റേ ഗ്രാസ് ബ്ലോക്ക്, അയ്യോ ഗ്രാസ് ബ്ലോക്ക് ആക്കണം, അതാണ് അടുത്ത പരിപാടി. സോ ഞാൻ പോയി കുറച്ച് ഗ്രാസ് ബ്ലോക്ക് അല്ലെങ്കിൽ ഡേർട്ട് ഒന്ന് ഒപ്പിക്കട്ടെ, എന്നിട്ട് ബാക്കി റീപ്ലേ മോഡ് ഒന്നുകൂടെ കാണാം. നമ്മൾ കസ്റ്റം വില്ലേജിൻ്റെ ആദ്യത്തെ ലെയറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, അവിടെ ടെറഫോമി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ആ ഗ്രാസ് ബ്ലോക്ക് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുന്ന രീതിയിൽ നമുക്ക് കുറച്ച് ചെയ്യണം. അത് അവസാനമേ ചെയ്യുന്നുള്ളൂ. കാര്യം ഇവിടെ കുറച്ചൊക്കെ ഇതൊക്കെ മാറ്റി, ഈ സ്റ്റോണൊക്കെ കുറേ മാറ്റി കോബിൾ സ്റ്റോൺ ആക്കണം, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഗ്രാസ് ബ്ലോക്ക് ഇങ്ങനെ ഇതിനകത്തോട്ട് ഇങ്ങനെ വന്ന് പിന്നെ വൈൻസ് കാര്യങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ടെറഫോം ഇതുപോലൊരു സ്ഥലം, പിന്നെ ഗ്രാസ് ബ്ലോക്ക് ഒരുപാട് കിട്ടിയില്ല, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ഇതുപോലൊരു ലെയറ് ഒന്നും കൂടി വരിക, അതാണ് നമ്മുടെ പ്ലാൻ. എന്നിട്ട് ഇതിലും പൊക്കത്തി നിൽക്കും. അപ്പോൾ അവിടെ അങ്ങോട്ടോ ഓരോ സംഭവങ്ങൾ കാണും. ഒരു സംഭവം ഇതാണ്. ഇനി ഒരെണ്ണവും കൂടെ ഒരു റൗണ്ടും കൂടെ ഇവിടെ പണിയണം. അതും കൂടെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, ആലോചിക്കുക ഏത് രീതിയിൽ ചെയ്യണം, എങ്ങോട്ട് പണിയണം, അത് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഗൈസ് ഓക്കെ, ഗൈസ് ഞാൻ ഇവിടുന്ന് രണ്ടാമത് വീണ്ടും ഒരു സർക്കിളിൻ്റെ ഫുള്ളില്ല, ഒരു സർക്കിളിൻ്റെ ഏകദേശം ഒരു ഹാഫും അല്ല, ഒരു സർക്കിൾ ഉണ്ട് അത്, പക്ഷേ ഫുൾ കംപ്ലീറ്റഡ് അല്ല. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടില്ലേ, അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ചൊന്ന് കണ്ടില്ലേ, കുറച്ചൊന്ന് ലെവലപ്പ് ചെയ്യണം. സോ ഇതാണ് ബേസിക്കലി സംഭവം, ഇതാണ്. ഇതുപോലെ ഒരു സാധനം ഇവിടെയും വരും, അങ്ങനെയാണ് വരേണ്ടത്. സോ നമുക്കിതെല്ലാം കൂടെ ഒരു എപ്പിസോഡിൽ തീർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി അപ്ലോഡ്സും കൂടെ ചെയ്യുന്നതുകൊണ്ട് നടക്കത്തില്ല. സോ ഇത് കുറച്ച് കുറച്ചായിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ എന്തായാലും. സോ എന്തായാലും ഇത്ര ഞാൻ ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് മാത്രം പോരെ, ഇന്നത്തെ എപ്പിസോഡ് വേറെ ഒരു കാര്യം കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇതിങ്ങനെ വെറുതെ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്നു, ഇത് നമുക്ക് താഴെ വരെ എത്തിക്കണം. സോ അതിനായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോണ് തീർന്നു. സോ സ്റ്റോണ് കുറച്ചൊന്ന് കളക്ട് ചെയ്യണം. സ്റ്റോണ് കളക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആകും. ബാക്കി നാളെ പിന്നെ വേറൊരു കാര്യവും കൂടെ, ഇവിടെ നമ്മൾ വെള്ളത്തിൽ കൂടെ ചാടിക്കാറേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് ഒരു പാലം, അതായത് ഇവിടുന്ന് ഒരു ബ്രിഡ്ജ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് ഇവിടുന്ന് ഇങ്ങനൊരു ബ്രിഡ്ജ്, വളഞ്ഞൊരു ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ്. ഓക്കെ, നമുക്കിനി കുറച്ചും കൂടെ പോയി സ്റ്റോൺ എടുത്തിട്ട് നേരെ വന്ന് ബാക്കി പണി തുടങ്ങാം. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം താണ്ട് ഇത്രയും രീതിക്ക് ഞാൻ അവിടെ നിന്ന് സെറ്റാക്കി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. എനിക്ക് ഒരു എപ്പിസോഡിൽ ചെയ്യുന്നതിന് കുറേ പരിമിതികളുണ്ട്. ലൈക്ക് ഡെയിലി എപ്പിസോഡ്സ് ഇടാൻ നേരം നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളിത് പാർട്ട് പാർട്ടായിട്ട് കുഞ്ഞു 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 എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും ഇടുന്നത്. താണ്ട് കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും സെറ്റാക്കാൻ തന്നെ എനിക്ക് ഒരുപാട് സമയം എടുത്തായിരുന്നു. യെസ് അങ്ങനെ ഇതെല്ലാം ഒന്ന് പച്ച പിടിക്കണം ഇനി കുറച്ച്, പിന്നെ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ സൈഡിലോട്ട് ബോർഡറൊക്കെ ഒന്ന് സെറ്റാക്കണം, എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ പിന്നെ ചെയ്യാം. ഓക്കെ, കസ്റ്റം വില്ലേജ് ഇനി ആ മുകളിലുള്ള സാധനം പോലും ഇവിടെയും ഒരെണ്ണം വരും. അങ്ങനെയാണ് എൻ്റെ പ്ലാനിങ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഗൈസ്. ഓക്കെ, ആൻഡ് നിങ്ങളെ നെക്സ്റ്റ് വീഡിയോ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, സി യു ടുമോറോ.